എപ്പോഴാ ഇത് സംഭവിച്ചത്? വലിയ രാമന്മാരും ചെറിയ രാമന്മാരും വാതിൽക്ക് തന്നെയാ കടന്നിരുന്നത്. എന്നിട്ട് അവരെവിടെ? അവരാ ഞങ്ങള്. നേരം വെളുത്തപ്പോ തമ്പ്രാനെ കാണാനില്ല. അപ്പൊ വാതില് കടന്നു പോയിട്ടില്ല എന്ന് ഉറപ്പാ. പിന്നെ ജെല്ല് വഴി പോയിന്നാണോ? ശ്രദ്ധയില്ലായിട്ടല്ലേ രണ്ടാളെ വെറുതെ വിടുന്ന് വരുന്നുണ്ട. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവൻ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടില്ല. എന്നാ സാരല്ലേ, പോയി നാടൊക്കെ ഒന്ന് ചുറ്റിട്ട് വരട്ടെ. എന്താ? ഒന്നുമില്ല, ഒരു കംപ്ലൈന്റ് എഴുതി തരണം. ഇന്നലെ അക്കരെ കടലിൽ തോണിക്കാര മാപ്പിള കണ്ടിരുന്നു അത്രേ. ആരെ? കുഞ്ഞിക്കുട്ടൻ നമ്പറാനെ. തമ്പ്ര ഒറ്റയ്ക്കല്ല. പിന്നെ ആരാ കൂടെ? ഇന്ന് ഞാൻ പൊക്കും. പറയാ. ഏമാന്റെ അടിയെ ഡാമ്പ് ഇട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ആ ചെറുക്കന്റെ കൂടെയാ പോയിരിക്കണത്. അവന്റെ കള്ള നോട്ടും ചില രഹസ്യം പറച്ചിലും കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തീവ്രമായിട്ടുള്ള അന്വേഷണം നൽകാൻ പോയാണ്. പോട്ടെ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ എന്തുദ്ദേശത്തിൽ ആ തമ്മാടിച്ചക്കൻ കടത്തിക്കൊണ്ടു പോയതാ? പറയൂ. അക്കാര്യം അന്വേഷിക്കാനാ ഞാൻ പോണത്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് കുഞ്ഞുക്കുട്ടനെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ കുടുംബം ഞാൻ കൊള്ളം തൊട്ടു. അപ്പോ ഒന്ന് മാറിക്കടോ, കേസന്വേഷിക്കാൻ പോകുമ്പോൾ തടസ്സം നിൽക്കണേ. പഠിക്കണേ, എന്താ പണിക്കരേ? പോയി പണിക്കരേ. ഇത്രയും കാലം കണ്ണിലെണ്ണ ഒഴിച്ച് വളർത്തിയതും കാവൽ നിർത്തിയതും ഒക്കെ വെറുതെയായി. വിഷമിക്കാതിരിക്കൂ, എന്തിനും പരിഹാരം ഉണ്ടാവും. ഞാനല്ലേ പറഞ്ഞത്.